ഹലോ മച്ചാമാരെ, വിവിളോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വർക്കല ബീച്ചിലാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് നമ്മളിവിടേക്ക് വന്നപ്പോൾ കണ്ട ആദ്യത്തെ ജ്യൂസ് കോർണറാണ് ഈ ഒരു ഷോപ്പ്. നമ്മൾ അപ്സ്റ്റെയറിലാണ് നിൽക്കുന്നത്. നല്ല സീറ്റിങ്, നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ വന്നിരിക്കുന്നത്. നല്ലൊരു നമുക്ക് കണ്ണിന് ഇമ്പമാർന്ന കുളിർമയേകിയ രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും ലൈറ്റിങ്ങും. പ്രത്യേകിച്ച് രാത്രിയിലാണ് ഇത് നമുക്ക് ആസ്വദിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ലൈറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു കാറ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ ഇവിടുത്തെ ജ്യൂസ് അത്ര പോരായിരുന്നു, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ മരച്ചില്ലകളിലൊക്കെ ഇട്ടിരിക്കുന്ന ഈ ബ്ലൂ കളറിലാണെങ്കിലും ഗ്രീൻ കളറിലാണെങ്കിലും ഇതെല്ലാം ലൈറ്റുകളാണ്. രാത്രി കാലങ്ങളിൽ മാത്രം ഇത് തെളിയിക്കും. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. പരിമിതമായ സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഈ ഏരിയയിലുള്ള മിക്ക ഷോപ്പുകളിലും ഒരുപാട് വെള്ളക്കാർ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ജ്യൂസ് കൊണ്ടുതന്ന പയ്യനാണ്. പയ്യൻ്റെ പേര് പറഞ്ഞു, നമ്മൾ ഞാനത് വിട്ടുപോയി. ഇവരുടെ സർവീസൊക്കെ നല്ല സർവീസാണ്. പിന്നെ ജ്യൂസ് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറിയൊരു കമർപ്പുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ദാ അവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഒരു ഡെസ്ക് പോലൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് വേറെയൊന്നുമല്ല, കുറച്ച് ഫ്രഷ് മീനുകളാണ് അതിനകത്തിരിക്കുന്നത്. ലോബ്സ്റ്ററൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത്ര വലിയ ലോബ്സ്റ്ററൊന്നും അല്ല, ചെറിയ ലോബ്സ്റ്ററാണ്. അതുപോലെ തന്നെ വേറെ പലതരത്തിലെ മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ മല്ലിയലയും അതുപോലെ നാരങ്ങയും അതുപോലെ തക്കാളി എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണ് ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ, തൊഴിലാളികളല്ല മുതലാളികളാണ്, കാരണം ഇവിടെ ഷോപ്പ്, തുണിയുടെ ഒക്കെ ഷോപ്പൊക്കെ ഇട്ടേക്കുന്നത് അവർ തന്നെയാണ്. അന്യസംസ്ഥാനക്കാരാണ് കൂടുതലും, വടക്കേ ഇന്ത്യക്കാരാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നശിച്ച് നാറാണക്കല്ലായി കിടക്കുക. കാരണം ഈ കോവിഡൊക്കെ വന്ന് ആകെ നശിച്ച് കിടക്കുകയാണ്. പഴയതുപോലുള്ള ആ ഒരു കച്ചവടമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. ഇവിടുന്ന് ഇടത്തെ വശത്തൂടെ ലെഫ്റ്റിലൂടെ താഴേക്ക് നമുക്ക് ആ കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് നമുക്ക് ചെറിയൊരു വഴിയുണ്ട്. ഈ പോകുന്ന വഴിയെല്ലാം ആകെപ്പാടെ വേസ്റ്റും കാര്യങ്ങളും കച്ചടമൊക്കെ കൊണ്ട് ആകെ നശിപ്പിച്ചിട്ടുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം കുപ്പിയും കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, കാരണം ഒരു ഭാഗത്ത് പച്ചപ്പ്, ഒരു ഭാഗത്ത് കടൽ, പിന്നെ മേളോട്ട് നോക്കിയാൽ നല്ല നീല ആകാശം. ദുൽഖർ സൽമാൻ്റെ സിനിമയുടെ പേര് പറയുന്നത് പോലെ തന്നെയാണ്, നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി. ഇവിടെ പച്ചക്കടലല്ലെന്നേ ഉള്ളൂ. ആ കടൽ കാണുന്ന ആ കല്ലൊക്കെ കണ്ടോ, നല്ല പായൽ കയറി കിടക്കുവാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, അയാൾ കഥ എഴുതുകയാണ്, അതിനകത്ത് ഇതുപോലത്തെ ഒരു ഏരിയ സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സീൻ ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. നമ്മളിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വന്നു. പുള്ളിക്കാരൻ വേറെ നാട്ടുകാരനാണ്, മലയാളിയല്ല. പുള്ളി ഇവിടെ ചെറിയൊരു മീൻപിടുത്തമൊക്കെ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അവൻ്റെ നൂലും കാര്യങ്ങളൊക്കെ പുള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ്റെ പേര് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടുപോയി. പിന്നെ ഈ ചേട്ടൻ ഇവിടെ സ്ഥിരം മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കുറച്ചു നേരം നമ്മളിരുന്നപ്പോൾ നമുക്ക് പുള്ളിയുമായിട്ട് ഒന്ന് കമ്പനിയായി നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് സാധിച്ചു. ആദ്യത്തെ പരിശ്രമം നൈസായിട്ട് അങ്ങ് പാളിപ്പോയി. അതുകൊണ്ട് പുള്ളി രണ്ടാമതും വീണ്ടും ശ്രമിക്കുകയാണ്. ആ ചേട്ടൻ നിൽക്കുന്നതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്ത് നല്ല മനോഹരമായ രീതിയിലാണ്. കാരണം ആകാശം, പച്ചപ്പ്, അതുപോലെ കടൽ, കല്ല് എല്ലാം കൂടി നമുക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ചേട്ടായി വീണ്ടും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതവണ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളങ്ങനെ വീണ്ടും അവിടെ നിന്ന് കടന്നു. നമുക്ക് നമ്മളുടെ ബാക്കി കാഴ്ചകൾ കാണുവാനായിട്ട് പോവുകയാണ്. ഇതുവഴി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു മൂകമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഇവിടെ ആളുമില്ല, ഒന്നുമില്ല.
ചില കടകളും മിക്ക കടകളും അടഞ്ഞു കിടക്കുന്നു, ചിലയിടത്ത് മാത്രം ആളുകൾ. ആ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്, ഒരു അവസ്ഥയാണ്. കാരണം ഈ കോവിഡ് വന്നിട്ട് മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ഒരുമാതിരി നശിപ്പിച്ച് കളഞ്ഞ ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതാ ഇവിടെ ഈ കെട്ടിവെച്ചേക്കുന്നതിനപ്പുറത്തോട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അവിടെ അങ്ങോട്ട് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുക, നമ്മളവിടുന്ന് വീണ്ടും നമ്മൾ തിരിഞ്ഞ് നടക്കുകയാണ്. അതാണ്ട് ഇവിടെ ഒരു വെള്ളക്കാരി നാണ്ട സൺസ്ക്രീൻ ഒക്കെ ഇട്ട് നടന്നു പോകുന്നു. ഇവിടെ പിന്നെ ചില റിസോർട്ടുകളിലൊക്കെ കപ്പിൾസും അതുപോലെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നൊക്കെയുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയെ നല്ല വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. അത് നമുക്ക് ഈ വീഡിയോയിലൊക്കെ അവിടെ കാണുന്നതിനെക്കാട്ടിലും നമുക്ക് അടുത്ത്, അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അതാ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ബീച്ചിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഇടത് സൈഡിൽ, ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഈ ഇടത് സൈഡിൽ കാണുന്ന ആ റെസ്റ്റോറൻറ്റിലാണ്, കോഫി ഷോപ്പിലാണ് നമ്മൾ കുറച്ച് മുന്നേ കയറിയത്. നമ്മൾ ദൂരത്തായിട്ട് പിങ്ക് പോലീസിൻ്റെ ആ ഒരു വാഹനം കിടപ്പുണ്ട്. ഇവിടെ ദാ ഇവിടെ ഒരു ഹെലിപ്പാഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ദൂരത്തായിട്ട് അവിടെ ഒരു വെള്ളക്കാരി അവിടെ സ്കൂട്ടർ ഓടിക്കാനായിട്ട് പഠിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് പയ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവര് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണ്. അവരുടെ ചെറിയ പ്രകടനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. മുകളിൽ നിന്നും താഴേക്ക് ബീച്ചിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ പൊട്ടുപോലെ അവിടെ അങ്ങുമിങ്ങൊക്കെ കാണുന്നത് അതെല്ലാം ആൾക്കാരാണ്. അത്രയ്ക്കും ദൂരത്താണ് നമ്മൾ, പൊക്കത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മറ്റൊരു സാധനം ചില്ലുകൂട്ടിനകത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ സ്കേറ്റ് ചെയ്യുന്ന ഉപകരണമാണ്. കൊറോണ കാരണം വെള്ളക്കാരുടെ വരവ് കുറഞ്ഞതോടെ ഇതും ചില്ലുകൂട്ടിലായി. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. കാരണം എല്ലാം ആകെപ്പാടെ നശിച്ച് പോയി. കാരണം കൊറോണ വന്നതോടുകൂടി ഇവിടുത്തെ കച്ചവടങ്ങളെല്ലാം പോയത് കൊണ്ട് ആൾക്കാരൊന്നും ഇല്ലാണ്ട് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ആളും പേരും ഒന്നും ഇല്ലാതെ ഇതെല്ലാം നശിച്ചു പോയി. ഇതിനകത്തിപ്പം മീൻപിടുത്തക്കാർ വലയൊക്കെ നന്നാക്കുന്ന പണിയിലാണ്. സന്ധ്യയായി. ഇവിടെ കടപ്പുറമായതുകൊണ്ടായിരിക്കാം നമുക്കിവിടെ അധികം ഇരുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നല്ല വോളിബോളൊക്കെ കളിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. നല്ല ഒരു പ്ലേ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.